നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെയാണ് ആലപ്പുഴയുടെ എൽ ജി എസിൻ്റെ റിസൾട്ടുകൾ വന്നത് ഒരുപാട് പേർക്ക് സന്തോഷവും എന്നാൽ അതിൽ അത് ഇരട്ടി ആൾക്കാർക്ക് വിഷമവും തരുന്ന റിസൾട്ടായിരുന്നു ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതല്ലായിരുന്നു കാരണം ഒരു കട്ട് ഓഫ് 5 മാർക്ക് 6 മാർക്ക് വരെ താഴോട്ട് ഇറങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു എല്ലാവരും വളരെ നല്ല രീതിയിൽ ആളുകളെ എൽ ജി എസ് ലിസ്റ്റിൽ നിന്ന് കുറച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇത് എൽ ജി എസുകാരോട് മാത്രമായിട്ട് ചെയ്തിയ വലിയൊരു ചതി തന്നെയാണ് അതിലൊരു തർക്കമില്ല കാരണം ഇപ്പോൾ എൽ ജി എസുകാർ നിവേദനം കൊടുത്ത് ഇപ്പോൾ എൽ ഡി സിക്കാർക്കാണ് ഉപകാരം ഉണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ കാരണം എൽ ഡി സിയുടെയാണ് അവർ രണ്ടാമത് ഇന്ന് ആൾക്കാരെ കൂട്ടിയിരിക്കും പക്ഷേ അതെന്ത് ലോജിക്കലാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം എൽ ഡി സി എന്ന് പറയുന്നത് എൻ ജെ ഡികൾ കുറയാൻ കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു പോസ്റ്റ് അല്ല പക്ഷേ എൽ ജി എസ് ആണെങ്കിൽ ഒരുപാട് എൻ ജെ ഡികൾ ഉണ്ടാകും കാരണം എൽ ഡിയുടെ റിസൾട്ട് ഇപ്പോൾ വരും എൽ ഡിയുടെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഈ എൽ ജി എസ് ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാർ എൽ ഡിയിലേക്ക് പോകും അതുപോലെ തന്നെ എ എസ് എം ലിസ്റ്റ് വരുന്നതോടുകൂടി എൽ ജി എസിൽ ഒരുപാട് ആൾക്കാർ എ എസ് എമ്മിലേക്ക് പോകും അപ്പോൾ പിന്നെ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഇനിയിപ്പം അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തായിരിക്കാം അവർക്ക് ഡിഗ്രി ഇല്ലാതിരിക്കുക അതിന് ശേഷം അവർക്ക് ഡിഗ്രി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് അതിനുശേഷം ഡിഗ്രി ലെവൽ എഴുതുമ്പം ഡിഗ്രി ലെവൽ എഴുതി കിട്ടുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ പോകും അതുപോലെ പോലീസ് പോസ്റ്റിലേക്ക് ഫോഴ്സ് എക്സാമിലേക്ക് ഒരുപാട് ആൾക്കാർ പോകും ഇവിടുന്നൊക്കെ എൽ ജി എസ് എന്നാണ് ആൾക്കാർ പോവുക നിങ്ങളിപ്പം ആലപ്പുഴയിലേക്ക് നോക്കിയാൽ 486 ഉണ്ടെങ്കിൽ അതിലിപ്പോൾ എത്ര പേരെടുത്താലും ഒരു പകുതിക്ക് മുകളിലുള്ള ആൾക്കാർ എൻ ജെ ഡി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം എൽ ജി എസിന് 68.33 മാർക്ക് മുകളിൽ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു എക്സാം ആയിരുന്നില്ല നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ഈസി വാക്കായിരുന്നില്ല ഈ എക്സാം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സമയത്ത് തന്നെ അവർക്ക് ഇത്ര നന്നായിട്ട് 68.33 മാർക്ക് മുകളിൽ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എക്സാമുകൾക്കും അവർക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല എൽ ഡി സി എ എസ് എം പോലുള്ള എക്സാമുകൾക്കും നല്ല മാർക്ക് ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ എൻ ജെ ഡി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് ഇത്ര ഹൈ കട്ട് ഓഫ് കയറ്റി ഇട്ടത് പി എസ് സി എന്താണ് തീരുമാനിക്കുന്നത് നമുക്കറിയില്ല കാരണം ഈ ഒരു ലിസ്റ്റ് നമ്മളീ പറയുന്ന കാര്യം നിങ്ങൾക്കൊരു 2 വർഷത്തിനുള്ളിൽ മനസ്സിലാവും 2 വർഷത്തിനുള്ളിൽ ഈ ലിസ്റ്റിലേക്ക് മിക്കവാറും എന്ത് ചെയ്യും ഫില്ല് ചെയ്ത് അതായത് ഈ ലിസ്റ്റ് വീണ്ടും വേക്കൻസികൾ ഇപ്പോൾ നിയമിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ എൻ ജെ ഡി ക്രിയേറ്റ് ചെയ്യപ്പെടും അവിടെ ആ വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും ഇവിടെ ലിസ്റ്റിൽ ആളില്ലാതെ വരികയും ചെയ്യും ഇത് എൽ ഡി സിയിലാണ് ഇങ്ങനെ ആൾക്കാരെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പറയാം കാരണം എൽ ഡി സി ജോബ് കിട്ടുന്നവർ പിന്നെ ഒരു എൽ ജി എസിലേക്കോ അല്ലെങ്കിൽ എ എസ് എം കിട്ടാൽ എ എസ് എമ്മിലേക്കോ ഫീൽഡ് വർക്കറിലേക്കോ പോകാൻ ചാൻസ് ഇല്ല അവർക്ക് പിന്നെ ഡിഗ്രി ലെവൽ എക്സാമോ അല്ലെങ്കിൽ ഫോഴ്സ് എക്സാം ആഗ്രഹിക്കുന്നവർ അത് കിട്ടിയാൽ മാത്രമേ പോകുമായിരുന്നുള്ളൂ പക്ഷേ എൽ ജി എസിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എൻ ജി ഡികൾ ഉണ്ടാവാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും പി എസ് സിക്ക് അത് മനസ്സിലായിട്ടില്ല അവർ ഏതൊരു മാർഗത്തിലാണ് എന്തോ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും 68.33 എന്നത് എൽ ജി എസുകാരോട് ചെയ്ത വൻ ചതി തന്നെയാണ് പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തും പറഞ്ഞുകൊണ്ട് നമ്മളിത് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങും അപ്പോൾ ലിസ്റ്റിന് സ്റ്റേ വാങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങൾ ഉടനെ പോകുമ്പോൾ തന്നെ സ്റ്റേ വാങ്ങുന്നില്ല കാരണം ഇവിടെ പി എസ് സിക്ക് ഒരു ധാരണയുണ്ട് ചെയ്ത് ഇതാണെന്ന് പിന്നെ എൻ ജി ഡി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിപ്പോൾ അറിയാം അത് ശരിയാണെന്നുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഇല്ല കാരണം ആവശ്യം അങ്ങനെ നമുക്ക് ഉറപ്പാക്കണം രണ്ടുപേരും നമ്മൾ കഴിയണം ഈ എൽ ജി എസ് കിട്ടുന്നവരെല്ലാം തന്നെ എൽ ജി എസ് ജോലി മാത്രമേ എടുക്കുകയുള്ളൂ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് എവിടുന്ന് എൻ ജി ഡി ക്രിയേറ്റ് ചെയ്ത് പോവും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ശരിയാണ് അവർ കേസിൽ പോകും പക്ഷേ നമുക്കത് എന്താണ് ടെക്നിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പോൾ അത്തരം കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ അത്തരം കാര്യങ്ങൾക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റിൽ ഉള്ളവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ ഇനിയുള്ള ലിസ്റ്റിലേക്ക് അതായത് നമ്മുടെ ഈ ഒരു സമയം കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധങ്ങളൊന്നും തന്നെ നിൽക്കാതെ നിങ്ങളുടെ കത്ത് രൂപത്തിലും അല്ലെങ്കിൽ അവിടെ ചെന്ന് കണ്ട് ചെയർമാനും സെക്രട്ടറിയും ഒക്കെ കാണുന്ന രൂപത്തിലും നടന്നിട്ടില്ലെങ്കിൽ എ എസ് എമ്മിലും ഫീൽഡ് വർക്കറിലും ഇത്തരം കാര്യങ്ങൾ വന്നാൽ വീണ്ടും അവിടെ പ്രശ്നമാവും എൽ ഡി സിയിൽ ഏകദേശം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തന്നെ എടുക്കാനുള്ള ധാരണയായിട്ടുണ്ട് അതാണ് പല ജില്ലകളിലും മെസ്സേജുകൾ വരുന്നത് തൃശ്ശൂർ ജില്ല ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മെസ്സേജ് വരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പി എസ് സി അക്കാദമി അനുസാറൊക്കെ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് ഒരു ഫാക്റ്റ് വെച്ച് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലേക്കും രണ്ടാംഘട്ട മെസ്സേജുകൾ വരും ചാൻസ് ഉണ്ടെന്നാണ് കുറേ ജില്ലകൾ വന്നു കഴിഞ്ഞു പക്ഷേ ഈ എൽ ജി എസിൻ്റെ കേസിൽ ഇങ്ങനെയാണ് സാധിക്കുക നിങ്ങൾ ഈ ഫാക്റ്റ് അംഗീകരിക്കുക കിട്ടാത്തവരടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നോക്കുക ഒരു 70+ സ്കോർ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന എക്സാമുകൾക്ക് ഈ 68.33 ആലപ്പുഴയിൽ നടന്ന് ലാസ്റ്റ് മാർക്കായിരിക്കും അതായത് ഈ ഒരു വർഷത്തെ എൽ ജി എസിനാണ് 68 അടുത്ത പ്രാവശ്യം എന്തായാലും 70 കടക്കും എല്ലാ ജില്ലകളിലും ഡെഫിനറ്റ് ആണ് കാരണം വീണ്ടും ആൾക്കാർ കുറയാനുള്ള ചാൻസേ ഉള്ളൂ അങ്ങനത്തെ അങ്ങനെയാണ് ലിസ്റ്റ് ചുരുക്കി ചുരുക്കി പോകാനാണ് നല്ല ചാൻസ് സോ നിങ്ങളിന് വരുന്ന എക്സാമുകൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങളോടുള്ള ചതി തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങളോടുള്ള ചതി തന്നെയാണ് അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് ഇതെല്ലാം മാറ്റി എഴുതാൻ പറ്റണം സോ എല്ലാവർക്കും നല്ലത് വരട്ടെ വിജയം ആശംസിക്കുന്നു നന്ദി